പോർച്ചുഗലിലെ ലിസ്ബണിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ചെങ്കോടി പാറിക്കാൻ മലയാളിയും രംഗത്ത്. തൃശൂർ കണ്ടാണശ്ശേരി മറ്റം നമ്പഴിക്കാട് സ്വദേശി രഘുനാഥ് കടവന്നൂരാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ മാസം 26-നാണ് തെരഞ്ഞെടുപ്പ്. 7 വർഷത്തിലേറെയായി പോർച്ചുഗലിൽ ജോലി ചെയ്യുന്ന രഘുനാഥിന് അടുത്തിടെയാണ് പൗരത്വം ലഭിച്ചത്. മാധ്യമപ്രവർത്തകനായ രഘുനാഥ് കേരളത്തിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പത്രപ്രവർത്തകനായിരുന്നു. CPM പാർട്ടി അംഗവുമായിരുന്നു. ലിസ്ബണിൽ എത്തിയ ശേഷം അവിടുത്തെ PSP അതായത് പോർച്ചുഗീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചു. പൗരത്വം ലഭിച്ചതോടെ കോർപ്പറേഷൻ ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ PCP അവസരം കൊടുക്കുകയായിരുന്നു. പോർച്ചുഗീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്ലോക്ക് ഇഷ്കർദ് അതായത് ഇടതുപക്ഷം, സോഷ്യലിസ്റ്റ് പാർട്ടി, PSD അതായത് വലതുപക്ഷം, ഷേഗ എന്ന ദേശീയവാദ സംഘടന, പരിസ്ഥിതി സംരക്ഷണ പാർട്ടി എന്നിവയാണ് പോർച്ചുഗലിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. മുന്നണി രാഷ്ട്രീയം വിരളമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരിസ്ഥിതി സംരക്ഷണ പാർട്ടിയും ചേർന്ന് രൂപീകരിച്ച CDU എന്ന മുന്നണിയുടെ ഭാഗമായാണ് രഘുനാഥ് മത്സരിക്കുന്നത്. ലിസ്ബൺ ജില്ലയിലെ കതബാൽ മുനിസിപ്പാലിറ്റിയിലേക്കും വെർമേല എന്ന പഞ്ചായത്തിലേക്കുമാണ് രഘുനാഥ് ഉൾപ്പെടുന്ന പാനൽ മത്സരിക്കുന്നത്. വൻകിട ചെറുകിട കർഷകരാണ് വെർമേലയിലെ പ്രധാന വോട്ടർമാർ. സമർജൻ, മുന്തിരി എന്നിവയാണ് പ്രധാന കൃഷി. പോർച്ചുഗലിൽ വിദേശ തൊഴിലാളികൾക്കെതിരെ സംഘടിത വംശീയ പാർട്ടികൾ അക്രമം അഴിച്ചുവിടുകയും വെള്ളക്കാർക്കുള്ള തൊഴിൽ നഷ്ടത്തിന് പിന്നിൽ കുടിയേറ്റക്കാരാണെന്ന പ്രചാരണം ശക്തിപ്പെടുകയും ചെയ്തതോടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് കുടിയേറ്റക്കാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്പഴിക്കാട് കടവന്നൂർ വീട്ടിൽ പരേതനായ ചന്ദ്രമോഹൻ മാധവി ദമ്പതികളുടെ മകനാണ് രഘുനാഥ്. പാർട്ടിക്കും നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച പിതാവിൻ്റെ പാത പിൻപറ്റിയാണ് രഘുനാഥ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്തത്.